പത്ത് 42 വയസ്സായി എനിക്ക് വീട്ടുകാരെല്ലാം കൂടെ ഒരു പെണ്ണ് കെട്ടിത്തന്നു, അതും ഒരു ഹിന്ദിക്കാരി. എനിക്കാണെങ്കിൽ ഹിന്ദി അറിയൂടാ, അവക്കാണെങ്കിൽ മലയാളം അറിഞ്ഞൂടാ. പക്ഷെ ഹിന്ദി എന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ ഒരുസിനും. അലിയാ, ഹലോ അളിയാ, പറഞ്ഞോളിയാ. നീ എവിടെ എത്തി? അളിയാ, ഞാൻ മലക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ ഇരുന്ന് കണ്ടോണ്ടിരിക്കുന്നു. എടാ, എന്നെ ഹിന്ദി പഠിപ്പിക്കാന്ന് പറഞ്ഞവനല്ലേ, ഇവിടെ നിനക്ക് വേണ്ടി ഒരു ഫുള്ളെടുത്ത് വെച്ചിട്ടുണ്ട്. അളിയാ, ഫുള്ളെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ, അല്ലാതെ എന്നെ പറ്റിക്കാൻ നോക്കില്ല. അത് ശരി, എന്റെ ബെഡ്റൂം ആണല്ലേ നിന്റെ മലക്കോട്ട വാലിബൻ. ഇങ്ങോട്ട് വാടാ, ദേ വരുവ. വാടാ ഇവിടെ. നരേന്ദ്രപ്രസാദ്. നരേന്ദ്രപ്രസാദ് അല്ല, പിന്നെ വരുന്നവർക്കൊരു മിന്നാമിനിങ്ങന്റെ മൂക്കിനകത്തോട്ട് കയറിപ്പോ അതിനെ ഞങ്ങൾ തുമ്മിക്കളഞ്ഞത്. തിരിഞ്ഞാണ് കണ്ടിട്ടെന്തോന്നത്? അളിയാ, സംഭവം എന്ന് പറഞ്ഞാൽ രാത്രി ആ നേരത്തെ എന്റെ കണ്ണിന്റെ ഒരു സൈഡ് അങ്ങ് കാണൂല്ല. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കുളിഞ്ഞു നോക്കാം. ദൂരത്തുള്ള സാധനങ്ങൾ കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. എന്തോന്ന് കോലോടായ. എടാ, നീ ഒരു ഹിന്ദിക്കാരി പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് വന്നല്ലോ, അപ്പൊ കാണുമ്പോ തന്നെ ഒരു ഇമ്പ്രൈമൈസ് ആയിക്കോട്ടെന്ന് കരുതി. അളിയാ, ഏണിചാരി വെച്ച് കയറുന്നവന്റെ ചന്തി കയറി ചേരാൻ നിക്കല്ലേ. എടാ, എനിക്ക് കുറെ സംശയം കൊണ്ടാ ചോദിക്കാനല്ലേ വിളിച്ചത്. എടാ, ഹിന്ദി അല്ലേ നിന്റെ സംശയം? അതല്ല അതുണ്ടോ മാത്രം അവളെ മുമ്പ് ഞാൻ കിടന്ന് നഷ്ടം തീരുന്നത് നിനക്കറിയാവോ? എന്തോ ഇങ്ങോട്ട് പാറ. ഇത് കണ്ട, ഇതെന്നെ പശു തിന്ന. പശു അല്ലേ കാള തിന്നത്? എടാ, അവള് ഓരോരോ വാക്ക് ഹിന്ദിയിൽ എന്റെ മുഖത്തൊക്കെ ചോദിക്കുമ്പോ ഞാൻ ഒരു പഴം എടുത്ത് വാക്കിട്ടിട്ട് അവളെ മുഖത്തേക്ക് പറയും. അങ്ങനെ കഴിച്ചു കഴിച്ച് തിന്ന പഴം മൊത്തം എന്റെ വയറ്റിനകത്താണ്. നിനക്കറിയാവോ, ഈ കട്ടില് ഞാൻ ഇപ്പൊ വിഴുങ്ങിയാൽ നാളെ രാവിലെ പുഷ്പം പോലെ വിളിയുണ്ട്. എടാ, നീ ഇങ്ങനെ ഒരു പഴം വിഴുങ്ങി ആയി പോയല്ലോടാ. എടാ, അവള് എന്റെ ചുറ്റുവട്ടത്ത് നിന്ന് കറങ്ങിട്ടേ എന്നെ അച്ഛാ അച്ഛാന്ന് വിളിക്കണേ. ഞാൻ അവളെ ഭർത്താവല്ലേടാ. എടാ മണ്ട, ഞാൻ ചോദിച്ചോട്ടെ, അവക്ക് ഇപ്പൊ എത്ര വയസ്സായി? 22 വയസ്സ്. നിനക്ക് എത്ര വയസ്സായി? 42. അപ്പൊ സ്വാഭാവികം അങ്ങനെ വിളിച്ചേ പറ്റും. ഈ അച്ഛന്ന് പറഞ്ഞ ഹിന്ദി നല്ലത് എന്നാണ്? അപ്പൊ ചീത്തക്ക് കൊച്ചിച്ചാന്നാണോ പറയണത്? അച്ഛാ, അത് നല്ലതാണ്. അല്ല, നിന്റെ തന്തൊക്കെ ഞാൻ വിളിച്ചത്. എന്തോ കളിയാ. എടാ, ഞാൻ പറയുന്നേക്ക് നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാനിപ്പോ നിന്റെ കൂടെ ഉണ്ടല്ലോ. ഹംസേ പൂച്ച. ചക്കിപ്പൂച്ച? ഹംസരെ പൂച്ച? നല്ല കൊച്ചു ചക്കിപ്പൂച്ച ഞാൻ കണ്ടിട്ടുണ്ട്. ഹംസയുടെ തേങ്ങ. പിന്നെ അതല്ല പറഞ്ഞത്, ഹംസേ പൂച്ച നീ എന്നോട് പറഞ്ഞാ മതി. അതല്ല ഞാൻ നിന്നോട് പറയണത്. എടാ, ഹിന്ദി എന്ന് പറഞ്ഞ വളരെ സിമ്പിളാണ്. അതായത് തും കർത്താവുമ്പോ ഹേ എന്ന് ചേർക്കണം, നേം കർത്താവുമ്പോ ഹും എന്ന് ചേർക്കണം. ഹോ ചേർക്കരുത്. ഹോ ചേർത്ത് കഴിഞ്ഞാൽ അർത്ഥം മൊത്തം ഹോ ചേർത്തല്ല, ഹോ നടുവേ പിട്ടതാണ്. നടുവേ പിട്ടതാണ്. പിന്നളിയാ, അവളെ ഞാൻ ഇങ്ങനെ വന്നപ്പോ അവളെ ഞാൻ ആംഗ്യ ഭാഷയിലെ കാണിച്ചു, മോളെ നിനക്ക് ഇവിടെ എന്താണ് ഇഷ്ടപ്പെട്ടെന്ന്. അപ്പൊ അവൾ എന്റെ മുഖത്ത് നോക്കിട്ട് പറയുക, ഇങ്ങനെ ചൂണ്ടിട്ട് പറയാ, ആ സാമാനം താരുമെന്ന്, എന്റെ പുതിയ വീട് താരുമെന്ന്. കെട്ടിക്കൊണ്ടുവന്ന് അവൾക്ക് ചോദിക്കേണ്ട കടമയാണ് അത്. എടാ, ആ സാമാനം തകരുമെന്നല്ല, പിന്നെ ആസ്മാൻ താരോ, ആകാശവും നക്ഷത്രമാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് എനിക്ക് തോന്നി. അതന്നെ പിന്നെ ഞാൻ അവളടുത്ത് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് വിളമ്പി തരാൻ അറിയാമോ? ചോദിക്കണം, അല്ലെ നീ പട്ടിണി കിടന്ന് ചത്തു. അപ്പൊ അവള് പറയുന്നു, അറബിക് ഫുഡ് ബനാത്താ, ചൈനീസ് ഫുഡ് ബനാത്താ. ആ അറബിക്കും ചൈനീസും ഉണ്ടാക്കി തരാം. അല്ല, അറബിക്കും ചൈനക്കാരനും ഉണ്ടാക്കി കൊടുക്കാനല്ലേ ഞാൻ അവളെ കെട്ടിക്കൊണ്ടു വന്നത്. മാപ്പിള എനിക്ക് ഉണ്ടാക്കി തരാനാണ്. എടാ, അതല്ല അറബിക് ഫുഡും ചൈനീസ് ഫുഡും നിനക്ക് ഉണ്ടാക്കി തരാം. ആയിക്കോട്ടെ, അപ്പൊ ഈ ബനാത്താ ഉണ്ടാക്കാം. എനിക്ക് കിട്ടിയില്ലല്ലോ. എടാ, ബനാത്തയുടെ മീനിങ് ആ പറഞ്ഞത് ഉണ്ടാക്കാം. അതായത് കുടുംബക്കാരെങ്കിലും ഒക്കെ ഉണ്ടോ? ഇഷ്ടം പോലെ ബനാത്തകളുണ്ട്. അവള് അനിയ ഒരുത്തോണ്ട് അവൻ ലോക പ്രാണാണ് കളിയാ. അവൻ വന്നപ്പോഴത്തേക്ക് പോക്കറ്റിൽ മറ്റേ തമ്പാക്കം വെച്ചോണ്ട് വന്നു. ഞാൻ പറയും ദൂരെ കളയടാ. അപ്പൊ അവൻ പറയാണ്, കളഞ്ഞാ തന്റെ ബംഗളെടുത്ത് വെക്കുമോ. നല്ല കുടുംബത്തിൽ കേട്ടോ കല്യാണം കഴിച്ചു. അവളെ ചെറിയ ആംഗ്യ ഭാഷകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ പിടിച്ചളിയാ. അവൾ എന്റെ മൂത്ത് നോക്കിതാണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ചോറ് തിന്നാനാണ്. ഞാൻ പറഞ്ഞു ഒരു കാലം വേണമെന്ന്. എന്നിട്ട് ഞാൻ കൈ കഴുകിയിട്ട് വന്നപ്പോഴേ ചോറുണ്ടുന്ന പ്ലേറ്റ് ഒരു പേന എടുത്ത് എറിഞ്ഞിട്ട് എന്റെ മുഖത്ത് പോയി കിണിക്കുന്നു. ഈ പേന ഞാൻ എങ്ങനെ കഴിക്കൂടിയാ? അറിയാ, ഹിന്ദിയിൽ കലോ എന്ന് പറഞ്ഞ പേനയെന്നാണ്. അപ്പൊ ഞാൻ ഒരു അണ്ടാവ് ചോദിച്ചിരുന്നേ അവള് ഡിക്ഷണറി തരുമായിരുന്നു. എന്റെ ദൈവമേ, ഈ ജീവിതകാലം മുഴുവൻ പണ്ട പേനയും ഡിക്ഷണറി തിന്ന് ജീവിക്കാനാണല്ലോ. നാട്ടുകാരൻ ഇനി ചെതിരായാന്ന് വിളിക്കാതിരുന്നാ മതി. എടാ, നീ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. അതോ വന്ന് എനിക്ക് ചോറ് വേണമെന്നുണ്ടെങ്കിൽ നീ ചാവൽ വേണമെന്ന് പറഞ്ഞാ മതി. അപ്പൊ പൊരിച്ച മീന് വേണമെങ്കിൽ തൂങ്ങിച്ചാവരെന്ന് പറഞ്ഞു. അവക്ക് എന്തൊക്കെ വേണമെന്ന് ഞാൻ ചോദിച്ചു. അത് ചോദിക്കണം, കാരണം വന്ന പെണ്ണാണ്, അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. അപ്പൊ അതൊക്കെ ഭയങ്കര കടുകെട്ടി വാക്ക്. അവള് കാണാൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. അവൾ എന്റെ അടുത്ത് പറയുവാ, ഈ പാതിരാത്രി ഇത്രയും സാബ്ജിമാരെ ഞാൻ എവിടെ പോയി ഉണ്ടാക്കോടെ? എടാ, അത് സാബ്ജിമാരെ വിളിക്കുന്ന കാര്യമില്ല. അവർക്ക് മുട്ട പുഴുങ്ങിയത് വേണം, കടല പുഴുങ്ങിയത് വേണം, പയറ് പുഴുങ്ങിയത് വേണോ? എന്നാ പിന്നെ ചക്കക്കുരുടെ പറയാത്ത എന്തെങ്കിലും? ചക്കക്കുരു ചിലപ്പോ ഗ്യാസ് ആയി പറഞ്ഞു. ഒന്നും ഗ്യാസ് അല്ലാത്ത. എടാ, അതൊക്കെ വിടറാ, നീ ഇപ്പൊ നിന്റെ വേറെ നിന്ന് ഭാവി കാര്യങ്ങൾ പറഞ്ഞു. അളിയാ, അവൾ എന്റെ മുഖത്ത് നോക്കി തെറി വിളിച്ചെന്നാണ് എനിക്ക് തോന്നുന്നു. തെറി വിളിച്ചു? എന്ത്?
എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എന്റെ മൂത്തോക്കിട്ട് പറയുവാ, എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ഒഴുകി നോക്കിട്ട് ഫ്രണ്ടി വന്നിട്ട് ചുക്കുരിയ ചുക്കുരിയ പ്രഭു കെട്ടിയില്ലേ, അപ്പൊ നിന്നെ ഒരു ദൈവത്തെ പോലെയാണ് കാണുന്നത്, അതുകൊണ്ട് നിന്നോട് നന്ദിയുണ്ടോ എന്നാണ് അവിടെ പറഞ്ഞത്. എടാ ഇതൊക്കെ സിമ്പിൾ അല്ലേ, സ്പ്രിംഗ് ആണല്ലേ. അളിയാ നീ ഒന്നും പേടിക്കണ്ട, അവൾ ഇങ്ങോട്ട് വന്നിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ മുച്ചേ മാലു എന്നിട്ട് മാലുവിന്റെ കേസ് ഇവിടെ ഉണ്ടല്ലേ, അവൾ പഴയ ലൈനല്ലേ. മാലു എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, എനിക്ക് അറിയത്തില്ല, നിനക്കും അറിയത്തില്ല, അവൾ അറിയിച്ചു നാളെ കെടുത്തല്ലേ. ഇടം മാലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലുവിന്റെ മീനിങ് മീനക്കുട്ടിന്റെ കാര്യം പറയണ്ട, മാലുവും മീനക്കുട്ടി എന്നെ തേച്ച പെണ്ണുങ്ങളാണ്, അവരുടെ കാര്യം വിട്. എന്താ അത് വിട്ടേര്, എന്തൊരു പൊട്ടനാണത്, നിന്റെ ഹിന്ദിയിലെ പാണ്ഡിത്യം സമ്മതിച്ചളിയ. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ നാൾ മുംബൈയിലായിരുന്നു, ഞാൻ മുംബൈയിലോട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ മൂന്ന് ഷട്ടിമാരുമായിട്ട് കൂട്ടായി. അയ്യേ എടി ഷട്ടി മൂന്ന് പേര് എന്റെ കൂടെ ഉള്ളതുകൊണ്ട് എന്താ, ഞാൻ മുംബൈയിലെ രാജാവായിരുന്നു. മൂന്ന് ഷട്ടിയുള്ള നീ അവിടുത്തെ രാജാവായി, 12 ഷട്ടിയുള്ള ഞാൻ അവിടെ വന്നിരുന്ന് ചക്രവർത്തിയാകുമായിരുന്നു. ഷട്ടിമാരായിട്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, അങ്ങനെ ഷട്ടിമാരുമായി ഞാൻ കൈകോർത്തു. ഇവിടെ ഷട്ടിമാരായിട്ട് നമ്മളെ കാലല്ലേ കോർക്കുന്നത്, ഷട്ടിയുടെ വില എന്താ നിനക്ക് അറിഞ്ഞു കൂടാഞ്ഞിട്ടാണ്. അത് നീ വലിയ വലിയ കടക്കാരി ഷട്ടി വാങ്ങിക്കണോണ്ടാണ്, നീ ഫുട്പാത്തി ഇറങ്ങി നോക്കും, ചീപ്പ് വിലയായിരിക്കും. പോടാ അങ്ങോട്ട്, അങ്ങനെ പോകാൻ പറ്റത്തില്ല, എനിക്ക് തരാന്ന് പറഞ്ഞ കുപ്പിങ്ങതാ. ഇടേ 10:30 വിവരയെ കടച്ചാണ്, നാളെ രാവിലെ തരാം പോയാ. അതെ പറഞ്ഞു പറ്റത്തില്ല, എന്നെ അങ്ങനെ പറ്റിക്കാണ്ട് നോക്കട്ടെ. എന്റെ പരിചയക്കാരന് ഒരാളുടെ കുപ്പിയുണ്ട്, പൈസ 1500 ഞാൻ മേടിച്ചോട്ടെ. അങ്ങനെ പറഞ്ഞു പറ്റത്തില്ല, 1500 എന്നാലും ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. ഓ ആ 1500 കൂടുതലാണ് അളിയ. നല്ല പരിചയക്കാരൻ വിളി, വിളിയാ പരിചയക്കാരനെ വിളി. എന്തിനാ വിളിക്കുന്നത്, പരിചയക്കാരന്റെ കുപ്പിയുണ്ടെന്ന് പറഞ്ഞിട്ട് നിനക്കെന്നെ പരിചയമില്ലേ. അതാ ഞാൻ പറഞ്ഞു പരിചയക്കാരൻ്റെ സാധനം ഉണ്ട്.